നമസ്കാരം. നമസ്കാരം. ആ സാർ, ഇപ്പം COVID-19 പശ്ചാത്തലത്തിൽ ഒരു വലിയ ക്രൈസിസിൽ കൂടെ നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് സാർ. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് നമ്മളൊരു പരിധിവരെ അതിനെ അതിജീവിക്കുന്നുണ്ട് കേരളത്തിൽ കൊറോണ എന്നാണ്. അപ്പോൾ സാർ, എന്താണ് ഇടുക്കിയിലെ ഒരു അവസ്ഥ, എന്താണ് സാർ COVID-19? ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഇപ്പോ സ്ഥിതിയിൽ ഏറെക്കുറെ ആശ്വാസകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ തുടക്കത്തിൽ ഈ ഒരു സാമൂഹ്യ വ്യാപനം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരമാവധി മുൻകരുതൽ ഈ ജില്ലയിലും അതുപോലെ പാർലമെന്റ് മണ്ഡലത്തിലും മൊത്തത്തിൽ എടുത്തിരുന്നു, ആരോഗ്യ പ്രവർത്തകരും ഡിപ്പാർട്ട്മെന്റുകളും ഒക്കെ ചേർന്ന് തന്നെ. ഏതായാലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിൽ നിന്നും വളരെ അടുത്ത പ്രൈമറി കോണ്ടാക്ടിലുള്ള ആളുകളുടെ ഉൾപ്പെടെ പരിശോധനകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അത് 99% നെഗറ്റീവ് റിസൾട്ടാണ് വന്നത് എന്നതുകൊണ്ട് തന്നെ ഏറെ ആശ്വാസമുണ്ട്. അപ്പോൾ ഏകദേശം ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് ഇടുക്കിയിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്വാറന്റൈനിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ വന്നിട്ടുള്ള ആളുകളും അതുപോലെ പനിയും ചുമയും അതുപോലെയുള്ള രോഗലക്ഷണങ്ങളൊക്കെ കാണിക്കുന്ന ആളുകളുടെയും ക്വാറന്റൈൻ കാലാവധി പൂർത്തീകരിക്കപ്പെട്ടാൽ ഒരു പരിധിവരെ ഇടുക്കി പാർലമെന്റ് മണ്ഡലം പൂർണ്ണ തോതിൽ സുരക്ഷിതമാകും എന്നുള്ള ഒരു കണക്കൂട്ടലിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. സാർ, ഇപ്പം ഇത്രയും രോഗികളും ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ ഉള്ള സമയത്ത് സാർ, ഈ ആരോഗ്യ പ്രവർത്തകരുടെ ഒരു സുരക്ഷിതത്തെ പറ്റിയിട്ടൊരു ആശങ്ക ഉണ്ടാവുമല്ലോ സാർ. ഇപ്പൊ ഈയിടെ ഒരു നഴ്സ് അവര് ക്യൂർ ആയിട്ട് പോയിരുന്നു വീട്ടിലേക്ക്, പക്ഷെ എന്നാ പോലും നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ അവരെത്രത്തോളം സേഫ് ആണ്, അങ്ങനെയൊക്കെയുള്ള ആശ ഉണ്ടല്ലോ സാർ. അപ്പം ഇടുക്കിയിലെ അവസ്ഥ എങ്ങനെയാണ് ആരോഗ്യ പ്രവർത്തകരുടെ സേഫ്റ്റി? ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷിതത്വം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് മുംബൈ, ഡൽഹി ഈ രണ്ടിടങ്ങളിലായി 50 നഴ്സുമാർ ഇപ്പോൾ രോഗബാധിതരായിരിക്കുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന വാർത്തയാണ്. അപ്പോൾ അവർക്ക് ധരിക്കാനുള്ള മുൻ പ്രതിരോധത്തിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന PPE കിറ്റുകളടക്കം മാസ്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് ഏറ്റവും ആദ്യം തന്നെ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. അത് പ്രൊവൈഡ് ചെയ്യുന്നതിൽ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു വീഴ്ചയാണ് ഈ ഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകരെ ബാധിച്ചിട്ടുള്ള, അല്ലെങ്കിൽ രോഗം അവർക്ക് ഉൾപ്പെടെ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന് മുഖ്യമായിട്ടുള്ള ഒരു കാരണം അതാണ്. അപ്പം ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള കേസുകൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുമില്ല. ഏതായാലും മൊത്തത്തിൽ രാജ്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഈ കാര്യത്തെ കാണേണ്ടത്. സാർ, ഈ കമ്മ്യൂണിറ്റി കിച്ചൺ പോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ സജ്ജമാണോ സാർ? എല്ലാം കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ കാര്യങ്ങളൊക്കെ? കമ്മ്യൂണിറ്റി കിച്ചന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നല്ലൊരു ആശയമാണ്, പക്ഷെ അതിനാവശ്യത്തിനുള്ള പണം ഇല്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഇപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ഓൺ ഫണ്ടിൽ നിന്നും പണം എടുത്തുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കണം എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൺഫ്യൂഷൻസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ പല പഞ്ചായത്തുകളിലും അതുപോലെ മുനിസിപ്പാലിറ്റികളിലും ഒക്കെ തന്നെ ഈ ഓൺ ഫണ്ടിന്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ നിൽക്കുന്നു, അതോടൊപ്പം തന്നെ പണത്തിന്റെ ലഭ്യതക്കുറവും നിലനിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പരമാവധി ആണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കുറവുകൾ എവിടെയെങ്കിലും സംഭവിച്ചു, ഇവരെയും അങ്ങനെ കുറവുകളൊന്നും വന്നിട്ടില്ല എങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുമുള്ള ഇടപെടലുകൾ ഇക്കാര്യത്തിൽ കുറവാണ്. കേവലം ഒരു ആഹ്വാനം കൊണ്ട് മാത്രം ഈ പദ്ധതി വിജയിപ്പിച്ചെടുക്കാം എന്നിപ്പോ കേരളമായതുകൊണ്ട് തീർച്ചയായും അത് വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ പോലും കുറച്ചുകൂടി ഗവൺമെന്റ് ഇക്കാര്യത്തിൽ പണം വകയിരുത്തണമായിരുന്നു എന്നുള്ള ഒരു ആശയത്തോട് ഞാനും പൂർണ്ണമായി യോജിക്കുകയാണ്. തദ്ദേശഭരണ സ്ഥാപനങ്ങളെ പൂർണ്ണമായും ചുമതല ഏൽപ്പിച്ചുകൊണ്ട് അവരുടെ ചുമതലയിലേക്ക് മാത്രം അതിന്റെ ഭാരം ഏൽപ്പിച്ചുകൊണ്ട് ഈ പദ്ധതി വിജയിപ്പിക്കാം എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയത് അത് ആദ്യഘട്ടത്തിൽ ഒരു വിമർശനം ക്ഷണിച്ചു വരുത്തുന്ന ഒരു കാര്യമായി പോയി. അതോടൊപ്പം തന്നെ അന്യ സംസ്ഥാന തൊഴിലാളികൾ, അതിൽ തൊഴിലാളികളിൽ നിന്ന് നമ്മൾ വിളിക്കുന്ന മറ്റു നാടുകളിൽ നിന്നും ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവരുടെ കാര്യത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള അരിയും പലവ്യഞ്ജനങ്ങളും അവരുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരുടെ പരാതി ആദ്യം ഒഴിവാക്കാൻ വേണ്ടി ഗവൺമെന്റ് പരിശ്രമിക്കേണ്ടതായിരുന്നു. അത് രണ്ടാം ഘട്ടത്തിൽ മാത്രമാണ് ആ പ്രശ്നം പരിഹരിക്കാനായി കഴിഞ്ഞത്. അതിന്റെ പേരിൽ ഉണ്ടായ അസ്വാരസ്യങ്ങൾ പല മേഖലകളിലും പൊട്ടിപ്പുറപ്പെട്ടപ്പോഴാണ് ആ കാര്യത്തെ സംബന്ധിച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ചതും ആ പരാതി പരിഹരിക്കാൻ വേണ്ടി ഇറങ്ങിയത്. ഏതായാലും ഈ കാര്യത്തിലൊക്കെ ഒരു കുറച്ചുകൂടി നമുക്ക് പരിഹരിച്ച് പോകാൻ പറ്റുന്ന, ഏതായാലും ഇപ്പോൾ സ്ഥിതിഗതികൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. സാർ, ഇപ്പം MP സാലറിയിൽ നിന്ന് ഒരു 30% ഒരു വർഷത്തേക്ക് കൊടുക്കണം, ഡിസാസ്റ്റർ ഫണ്ടിലേക്ക് കൊടുക്കണം എന്നൊരു ഇത് വന്നിട്ടുണ്ട് സാർ, അതേപ്പറ്റി എന്താണ് സാർ പറയാനുള്ളത്? MP സാലറിയിൽ നിന്നും 30% കുറവ് വരുന്നതിനെ ഒന്നും ഞാൻ വിമർശിക്കുന്നില്ല, ഞാൻ അതിനോട് വിയോജിക്കുന്നില്ല, ഞാൻ ന്യായീകരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ
ഇത്രയും വലിയൊരു പ്രതിസന്ധി വരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാലറിയിൽ 1% കൊടുക്കുന്നതിനോട് നമുക്ക് യോജിക്കാതിരിക്കാൻ തരവില്ല. ഞാൻ അതിനെ 100% യോജിക്കുന്നത്. പക്ഷേ എം ബി ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നത് അല്ലെങ്കിൽ 2 സാമ്പത്തിക വർഷത്തെ എം ബി ഫണ്ട് ഇല്ല എന്ന് പറയുന്നത് അത് അങ്ങേയറ്റം ഏകപക്ഷീയമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം എന്തെന്നാൽ എം ബി ഫണ്ട് എന്നുള്ളത് ഏറ്റവും നല്ല നിലയിൽ പ്രാദേശിക വികസനം ഉറപ്പുവരുത്തുന്ന ഒരു പദ്ധതിയാണ്. ഇത് കോൺഗ്രസ് ഗവൺമെന്റിന്റെ ഒരു തീരുമാനമനുസരിച്ച് വന്നതാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ബി ജെ പി നയപരമായി എം ബി ഫണ്ട് സംവിധാനത്തോട് എതിർത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. കാരണം അവരുടെ ഒരു കാഴ്ചപ്പാട്, ഞങ്ങൾ പാർലമെന്റ് അംഗങ്ങളായി കടന്നു പോയതിനു ശേഷം ഈ എം ഡി ഫണ്ടിന്റെ കുറവ് പരിഹരിക്കണം, അതായത് 5 കോടി രൂപ എന്നുള്ളത് 7 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലുള്ള ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ പര്യാപ്തമല്ല, വേണ്ടത്ര തുകയില്ല എന്നുള്ളതാണ് സത്യം. അതൊരു 15 കോടി രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞ ആക്കണം, അങ്ങനെ പരിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പല പ്രാവശ്യം സമീപിക്കുമ്പോൾ ആ ആവശ്യം നിരസിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മാത്രവുമല്ല ബി ജെ പിയുടെ നേതാക്കന്മാർ പറയുന്നതും അവർ നയപരമായി ഇതിനോട് എതിരാണെന്ന് പറയുന്നത് ബി ജെ പിയുടെ എം പിമാരുള്ള സ്ഥലങ്ങളിൽ വികസന പദ്ധതികൾ കൂടുതൽ നടപ്പിലാക്കുക എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട് എന്ന നിലയിലാണ് കാര്യങ്ങളുള്ളത്. അപ്പോൾ ഒരവസരം കിട്ടിയപ്പോൾ എം പി ഫണ്ട് എന്നുള്ള ഈ സിസ്റ്റം തന്നെ അവർ എടുത്തു മാറ്റി എന്നുള്ളതാണ് ഒന്നാമതായി കാണേണ്ടത്. രണ്ടാമതായി കാണേണ്ടത് ഇപ്പൊ രാജ്യം വലിയൊരു സാമ്പത്തിക കടക്കണിയിലാണ്. എന്തെന്ന് ചോദിച്ചാൽ വൻകിട കോർപ്പറേറ്റുകളെയും ഒക്കെ പ്രീണിപ്പിക്കുന്ന ഒരു തലതിരിഞ്ഞ സാമ്പത്തിക നയ സംവിധാനമാണ് ബി ജെ പി ഗവൺമെന്റ് കഴിഞ്ഞ 6 വർഷക്കാലമായി ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരിലുള്ള ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഈ കൊറോണയുടെ മറവിൽ എല്ലാ സാമ്പത്തിക പ്രതിസന്ധിയും ഈ ഒറ്റ ചെലവിൽ തന്നെ ഇല്ലാതെയാക്കി കളയാം എന്നുള്ള നിലയിലാണോ എന്ന് സംശയം തോന്നിക്കുന്ന വിധത്തിലാണ് ഈ വിധത്തിലുള്ള മണ്ടൻ തീരുമാനങ്ങളൊക്കെ അവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. എം പി ഫണ്ട് എന്നുള്ളത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു അവകാശ നിക്ഷേപം കൂടിയാണ്. പ്രാദേശികമായി തങ്ങളെ തെരഞ്ഞെടുത്ത ജനങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ അവസരമാണ് അതിലൂടെ നഷ്ടപ്പെടുത്തിയത്. ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശമാണ് അതിലൂടെ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ COVID-19 പ്രതിരോധിക്കാൻ വേണ്ടി എം പി ഫണ്ടിൽ നിന്ന് ന്യായമായ തുക ഞങ്ങളെല്ലാം വിനിയോഗിച്ചിട്ടുണ്ട്. ഇപ്പം ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ 1,48,00,000 രൂപ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി, ആശുപത്രികൾക്കും അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും മറ്റ് എക്യുപ്മെന്റ്സ് വാങ്ങുന്നതിന് വേണ്ടിയിട്ടും ഇതിനോടകം തന്നെ കൈമാറി കഴിഞ്ഞിരിക്കുന്നു. അത് ASI പരമാവധി ഭരണാനുമതി അതിനെല്ലാം കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ 2 സാമ്പത്തിക വർഷത്തിലേക്കുള്ള എം പി ഫണ്ട് കട്ട് ചെയ്യുന്നത് ഒരു കാരണവശാലും നീതീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ആലപ്പുഴ എം പി ആരിഫ് സാർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇത് നേരത്തെ എക്സിക്യൂട്ട് ചെയ്ത് നേരത്തെ പ്ലാൻ ചെയ്ത് ഏകദേശം ഒരു 8 മാസം മുൻപ് തന്നെ ഇവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള കരുതിക്കൂട്ടി ചെയ്തതാണെന്നാണ് സാർ. ഇതിന് മുന്നേ ഇവർ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. സാറിന് അതേപ്പറ്റി എന്താണ് പറയാനുള്ളത്? അതന്നെയാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. കാരണം ഇവർക്ക് രണ്ടു തരത്തിലാണ്. ഇവർക്ക് എം പി ഫണ്ട് ഒരു പൈസ കൂട്ടിത്തരാൻ ഇവർ തയ്യാറല്ലായിരുന്നു. ശരിക്കും കാലേജ് ഇപ്പൊ കേരള സംസ്ഥാനത്ത് ഒരു MLA ഒരു ഫണ്ട് 6 കോടി രൂപയുണ്ട്. ഒരു ഇത് 7 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ കൂടുന്നതാണ് ഒരു പാർലമെന്റ് മണ്ഡലം. അപ്പോൾ അത് ആനുപാതികമായി എം പി ഫണ്ടിൽ വളർച്ചയുണ്ട്, അതിൽ കൂടുതൽ ഉണ്ടാകണം എന്ന ഒരു ആവശ്യവുമായി മുൻപോട്ട് പോയപ്പോഴൊക്കെ അത് നിരസിക്കുന്ന ഒരു പതിവാണ് ബി ജെ പി നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടായത്, ഭരണ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പം നയപരമായി അവർ ഈ ഒരു സംവിധാനം ഇല്ലായ്മപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ പാർട്ടിക്കാർ വിജയിച്ചു വന്നിട്ടുള്ള മണ്ഡലങ്ങളിൽ മാത്രം മതി വികസനം, അതാണ് ഇവരുടെ ഒന്നാമത്തെ കാഴ്ചപ്പാട്. കോൺഗ്രസുകാരായി പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് അവർക്ക് യാതൊരു വികസന പ്രവർത്തനവും നടത്താനുള്ള അവസരം ഉണ്ടാകരുത് എന്നുള്ള സങ്കുചിത താല്പര്യമാണ് ഇതിന്റെ ഒന്നാമതായി ഈ ഒരു തീരുമാനത്തിലേക്ക് നയിക്കപ്പെട്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും സാർ, ഇത്രയും നേരം സംസാരിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് സാർ. താങ്ക് യു സോ മച്ച്.